ജോലി തട്ടിപ്പ് കേസിൽ സരിത എസ് നായർക്ക് മുഖ്യ പങ്കെന്ന് വ്യക്തമാക്കി ഒന്നാം പ്രതി രതീഷ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് തട്ടിപ്പിനു പിന്നിൽ സരിതയാണെന്ന ആരോപണം പണം വാങ്ങി വ്യാജ നിയമന ഉത്തരവ് നൽകിയത് സരിതയും ഷാജു പാലിയോടും ചേർന്നാണെന്ന് രതീഷ് സരിത പരാതിക്കാരന് മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയെന്നും ഹർജിയിൽ പറയുന്നു സരിത എസ് നായർ ഉൾപ്പെട്ട ജോലി തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായ രതീഷ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതും പണം തട്ടിയതും സരിതയാണെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കുന്നത്തുകാൽ പഞ്ചായത്ത് നാലാം വാർഡ് അംഗം കൂടിയാണ് രതീഷ് സുഹൃത്തെന്ന നിലയിൽ പരാതിക്കാരനുമായി രണ്ടായിരത്തി പതിനെട്ട് വരെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാൽ ജോലി വാഗ്ദാനം നൽകിയത് പരാതിക്കാരൻ അരുണിൻ്റെ മറ്റൊരു സുഹൃത്തായ ഷാജു പാലിയോടാണ് പരാതിക്കാർ പണം നൽകിയത് സരിതയുടെ ബാങ്ക് അക്കൗണ്ടിലും നാലോ അഞ്ചോ ലക്ഷം രൂപയാണ് സരിതയ്ക്ക് നൽകിയത് കേസിലെ പ്രതി ഷാജു പാലിയോടും സരിതയും ചേർന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ പേരിലടക്കം വ്യാജ നിയമന ഉത്തരവ് നൽകിയത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ സരിത വിളപ്പിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് അരുണിന് നൽകി ബാക്കി പണം ലഭിക്കാൻ പ്രതികൾക്കുമേൽ താൻ സമ്മർദ്ദം ചെലുത്തണമെന്നായിരുന്നു പരാതിക്കാരുടെ ആവശ്യം ഇതിനായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെ തനിക്കെതിരെ പരാതി നൽകിയതെന്നും രതീഷ് ആരോപിക്കുന്നു കേസിലേക്ക് വലിച്ചഴക്കപ്പെട്ട ഇരയാണ് താനെന്നാണ് രതീഷിന്റെ വാദം സ്വയം നിരപരാധി എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും ജോലി തട്ടിപ്പ് കേസിൽ സരിതായസ്നാരുടെ പങ്ക് കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ഒന്നാം പ്രതി രതീഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം